കറ്റാർവാഴ വേഗത്തിൽ വളരുവാനും പെട്ടെന്ന് വണ്ണം വയ്ക്കുവാനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഡ്രീം കിച്ചനങ്ങാരൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കും. കറ്റാർവാഴ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സക്കുലൻ്റ് പ്ലാന്റാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കറ്റാർവാഴയുടെ നടീൽ രീതി കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ പേർ വന്ന് കമൻറ്റ് ചെയ്തു കറ്റാർവാഴ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വണ്ണം കുറയും, അത് വളരാനുള്ള സാധ്യത കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ ഈ പ്ലാന്റ് ഇൻഡോർ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അധികം സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇത് വച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് കുറച്ച് സൂര്യപ്രകാശം അടിക്കുന്നും ഉണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഈ കറ്റാർവാഴ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ തൈകൾ ഇതിലുണ്ടാവുകയും അതിൻ്റെ സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗം മാത്രം നന്നായിട്ട് വണ്ണം വയ്ക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും, ഇതിൻ്റെ വെയിലടിക്കാത്ത ഭാഗത്ത് കൂടുതൽ അതിൻ്റെ തൈകൾ മുളച്ചു വരികയും വെയിലടിച്ചു വരുന്ന ഭാഗത്ത് അതിൻ്റെ തണ്ടുകൾ നല്ല വണ്ണം വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് കൂടുതൽ തൈകളാണ് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് തണലുള്ള ഭാഗത്ത് വെച്ച് ഇതിനെ വളർത്തിയെടുക്കാം. അല്ല, നമുക്ക് നല്ല വണ്ണം കൂടിയ കറ്റാർവാഴയാണ് ആവശ്യമെങ്കിൽ നമ്മളെപ്പോഴും സൂര്യപ്രകാശമുള്ളിടത്ത് മാത്രം ഈ കറ്റാർവാഴ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും സൂര്യപ്രകാശം ഇതിലേക്ക് അടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കമൻ്റ് ഇട്ടവരോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും എനിക്ക് പറ്റി. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കമൻറ്റുകൾ വീഡിയോയുടെ അടിയിൽ വന്നിടണം. അത് ഈ വീഡിയോ കാണുന്നവർക്കും എനിക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ കറ്റാർവാഴകളെല്ലാം ഞാൻ ആ വീഡിയോയിൽ മാറ്റി നട്ട കറ്റാർവാഴ വളർന്നു വലുതായി നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഞാനിവിടെ കാർഡായിട്ട് സെറ്റ് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, അവരുടെ കറ്റാർവാഴ നട്ടിട്ട് അതൊരു മഞ്ഞ കളർ പോലെ ആയി പോകുന്നു, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് കറ്റാർവാഴ വെച്ചാലും ഈ മഞ്ഞ കളറ് കാണപ്പെടാറുണ്ട്. ഇതിനായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ ചെറിയ ഷെയ്ഡെങ്കിലും ഉള്ള ഭാഗത്ത് കറ്റാർവാഴ വയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇതിലേക്ക് സൺലൈറ്റ് അടിക്കുകയും വേണം, എന്നാൽ ചെറിയൊരു ഷെയ്ഡ് കിട്ടുകയും വേണം. അങ്ങനത്തെ ഭാഗത്താണ് കൂടുതലും കറ്റാർവാഴ വളരാൻ സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള കറ്റാർവാഴകളിൽ ഈ മഞ്ഞളിപ്പ് അധികം കാണപ്പെടാറില്ല. പിന്നെ ചില ആളുകൾക്കുണ്ടാകുന്ന സംശയമാണ് കറ്റാർവാഴ നട്ടു കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറയാം. കറ്റാർവാഴ ഒരു സക്കുലൻ്റ് പ്ലാന്റാണ്. സക്കുലൻ പ്ലാന്റിൻ്റെ പ്രത്യേകത തന്നെ അതിൻ്റെ ലീഫുകളെല്ലാം നല്ല ഫ്ലഷി ആയിട്ടിരിക്കും. അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ളൊരു കഴിവ് ഈ പ്ലാന്റിന് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് അധികം ജലാംശം ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ഇപ്പോൾ രാവിലെ വൈകിട്ടും വെള്ളം ഒഴിക്കുന്ന ഒരാളുടെ ചെടിയാണെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ഈ ചെടി നടുന്ന മണ്ണ് എപ്പോഴും നല്ല ചരല് കൂടിയ മണ്ണോ അല്ലെങ്കിൽ വെള്ളം വാർന്നു പോകത്തക്ക രീതിയിലുള്ള പോട്ടി മിശ്രിതത്തിലായിരിക്കണം എപ്പോഴും നമ്മൾ കറ്റാർവാഴ നട്ടു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് അതിൽ നിന്നുള്ള വെള്ളം ഓർന്നു പോയിട്ട് കറ്റാർവാഴ നന്നായിട്ട് വളരുകയുള്ളൂ, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില സമയങ്ങളിൽ കറ്റാർവാഴയുടെ ഇലയുടെ അഗ്രം കരിഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഇതിന് കാരണം നൈട്രജൻ്റെയോ പൊട്ടാസ്യത്തിൻ്റെയോ കുറവാണ്. ഇതിന് പരിഹാരമായിട്ട് നൈട്രജൻ അടങ്ങിയ വളങ്ങളും പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളും ഇതിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ കരിഞ്ഞ അവസ്ഥ മാറി കിട്ടും. കറ്റാർവാഴ ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വെയിൽ കാണിക്കാൻ ശ്രദ്ധിക്കണം. ആ വെയിൽ കാണിക്കുക വഴി നമുക്ക് ഈ ഇലകളുടെ വണ്ണം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിൽ ഇതിന് വളം ചെയ്തു കൊടുക്കണം. ചാണകത്തളി എടുക്ക ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കയ്യിലുള്ള ഏത് വളം വേണമെങ്കിലും നമുക്ക് കറ്റാർവാഴയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കറ്റാർവാഴ നമുക്ക് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.